അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇച്ചാനെ കൊണ്ടുവരാനായിട്ട് ഒരു ലോങ് ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സിമ്പിളായിട്ടിരിക്കുന്ന ഉപ്പുമാവും ചായയുമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ഞാനും അച്ചു മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോണേ. അത്യാവശ്യം നല്ല ദൂരെ നമുക്ക് യാത്രയുണ്ട്, ഏകദേശം ഒരു മൂന്നര മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് കേട്ടോ. അപ്പം ഡ്രൈവറേയും കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. ശരിക്കും നല്ല മഞ്ഞാണ് വഴിയിലൊക്കെ. അപ്പം ഇച്ചാൻ രണ്ടു ദിവസമായിട്ടോ പോയിട്ട് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കട്ടിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇപ്പോൾ പോയേക്കുന്നത്. അപ്പം പോയ സമയത്ത് ബസ്സിന് പോയി. അപ്പോൾ തിരിച്ച് വരാറായപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഡ്രൈവറും കുടിച്ചിട്ട് പോരേന്ന് പറഞ്ഞു. കാരണം തണുപ്പ് കൂടിയതായതുകൊണ്ട് പിന്നെ ബസ്സിന് വരാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ അവിടെ ഒരു മീറ്റിംഗും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കും കൂടെ കൂടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം മുമ്പേ പോവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ റോഡിലെല്ലാം നല്ല മൂടൽമഞ്ഞാണ്. അപ്പം അതുകൊണ്ട് തണുപ്പ് കൂടി നിൽക്കുന്നു. പിന്നെ നല്ല എന്താ പറയണത്, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇത് കണ്ടോ, റോഡിലെല്ലാം ഭയങ്കരമായിരിക്കുന്ന മൂടൽമഞ്ഞാണ്. എന്തായാലും ഇനി 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ കുറയും, തണുപ്പൊക്കെ കുറഞ്ഞു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. 20-ാം തീയതി വരെ നമുക്ക് സ്കൂളുകൾ എല്ലാം ഇവിടെ അവധിയാട്ടോ. അപ്പോൾ 20-ാം തീയതിക്ക് ശേഷമാണ് ഇനിയിപ്പോൾ സ്കൂളും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിതുപോലെയൊക്കെ എവിടെയിലേക്ക് പോകാൻ കിട്ടുന്ന അവസരങ്ങൾ ഭയങ്കര സന്തോഷമാട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് കാറ്റടിക്കണമായിരുന്നു. അപ്പോൾ അതും നമ്മുടെ സർവീസ് സ്റ്റേഷനെ കൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പോയത്. പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇതേ അവിടെ നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ബിരിയാണി അതുപോലെ കട്ട്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാനും കൂടെ കൂടി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതിനുശേഷം വൈകുന്നേരം നമുക്കവിടെ ചെറിയൊരു പ്രയർ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അവധിക്ക് എനിക്കും ഇവരോടൊക്കെ ചേർന്നിട്ട് അല്പസമയം ഒന്ന് സന്തോഷിക്കാനായിട്ടുള്ള അവസരം കിട്ടി. അവധിയായിരുന്നുകൊണ്ട് മാത്രമായിട്ട് നമുക്കിങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അവിടെ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്തു. പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾക്ക് പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. അപ്പോൾ എന്തായാലും സന്തോഷകരമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.